കൊടിയത്തൂരിലെ അവശ്യസാധന വിൽപ്പന കടകളിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ പരിശോധന നടത്തി. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണോ പ്രവർത്തിക്കുന്നത് എന്നുൾപ്പെടെ പരിശോധിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ലോക്ഡൌണിൽ തുറന്നു പ്രവർത്തിക്കുന്ന കൊടിയത്തൂർ പഞ്ചായത്തിലെ അവശ്യസാധന കടകളിലാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും പോലീസിന്റെയും RRT വളണ്ടിയർമാരുടെയും നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. കടകളിൽ സാമൂഹിക അകലം പാലിക്കുന്നുണ്ടോ എന്നും സാനിറ്റൈസർ അടക്കമുള്ള പ്രതിരോധ മാർഗങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിച്ചത്. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് പ്രവർത്തിക്കുന്ന കടകൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും നൽകി. ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് നടപടികൾ വീണ്ടും കർശനമാക്കിയത്. നിലവിൽ 500-ലധികം രോഗികളാണ് ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. മലയോര മേഖലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ രോഗികളുള്ളതും കൊടിയത്തൂർ പഞ്ചായത്തിലാണ്. നമ്മുടെ പഞ്ചായത്തിലെ പോസിറ്റീവ് കേസ് ഇന്നലെ മുതൽ കുറച്ച് കൂടി വന്ന ഈ സാഹചര്യത്തിൽ ഇന്ന് മുതൽ നമ്മൾ ഓരോ അങ്ങാടികളിലും വ്യാപാര സ്ഥാപനങ്ങളെ മേധാവികളെ കണ്ടിട്ട് പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പും അതുപോലെ സെക്ടറൽ മജിസ്ട്രേറ്റും പോലീസിൻ്റെ സാന്നിധ്യത്തിൽ അവരോട് കൂടുതൽ ജാഗ്രത നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ പോവുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കടകളിൽ നിന്നും ഹോം ഡെലിവറി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ നിർദ്ദേശിക്കും. കടകളിൽ ആൾക്കൂട്ടം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കർശന നടപടിയിലേക്കും കർശന നടപടിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. പരിശോധനയ്ക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്ത്, വൈസ് പ്രസിഡന്റ് കരീം പഴങ്കൽ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചേലപ്പുറത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ ഫസൽ കൊടിയത്തൂർ, ബാബു കൊലുവുന്നത്ത്, സെക്ടറൽ മജിസ്ട്രേറ്റ്, പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും നേതൃത്വം നൽകി. CTV പ്രാദേശിക വാർത്ത, മുക്കം.